വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് പരിവർത്തന ക്രൈസ്തവ വിഭാഗത്തിലെ അംഗമെന്ന കാരണം ചൂണ്ടിക്കാട്ടി ദേവികുളം മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഹൈക്കോടതി റദ്ദാക്കി സംവരണ സീറ്റിൽ മത്സരിക്കാൻ സി പി എം എം എൽ എ രാജയ്ക്ക് യോഗ്യതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആളല്ല രാജ എന്ന വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി കുമാർ നൽകിയ ഹർജിയിലാണ് നടപടി വ്യാജജാതി സർട്ടിഫിക്കറ്റ് രാജ ഹാജരാക്കി എന്നാണ് കോൺഗ്രസ് ഹർജിയിലെ പ്രധാന പരാതി ധാർമ്മികതയുടെ വിജയമെന്ന് വിശേഷിപ്പിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണവും പുറത്ത് സി പി എം ഇതു സംബന്ധിച്ച പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല ഹൈക്കോടതി വിധിക്കെതിരെ സി പി എമ്മും എ രാജയും അപ്പീൽ നൽകിയേക്കുമെന്ന് അറിയുന്നു പരിവർത്തന ക്രൈസ്തവ വിഭാഗത്തിലെ അംഗമാണ് രാജ എന്നാണ് അയോഗ്യതയായി പറയുന്നത് തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയെങ്കിലും തന്നെ വിജയിയായി പ്രഖ്യാപിക്കണം എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡി കുമാറിന്റെ ആവശ്യം കോടതി തള്ളി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഏഴായിരത്തി എണ്ണൂറ്റി നാല്പത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് എ രാജ വിജയിച്ചിരുന്നത് നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതിയുടെ നിർണായക വിധി വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം ദേവികുളത്തെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയതോടെ സഭയിൽ എൽ ഡി എഫ് അംഗബലം തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ടാകും പരിവർത്തിത ക്രൈസ്തവ വിഭാഗത്തിലെ അംഗമാണ് എ രാജ എം എൽ എയുടെ ഭാര്യ ഷൈനി പ്രിയയും ക്രിസ്ത്യാനികളാണ് എന്നായിരുന്നു വാദം എ രാജയ്ക്കെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഡി കുമാറാണ് കോടതിയെ സമീപിച്ചത് പരിവർത്തിത ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടയാളാണ് രാജയെന്നും പട്ടികജാതി സംവരണ സീറ്റിൽ മത്സരിക്കാൻ അർഹതയില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി ഇത് അനുവദിച്ചാണ് ജസ്റ്റിസ് പി സോമരാജന്റെ ഉത്തരവ് ക്രിസ്തു മത വിശ്വാസികളായ അന്തോണി എസ്തർ ദമ്പതികളുടെ മകനായി ജനിച്ച എ രാജ ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന ആളാണ് എന്നും എ രാജയുടെ ഭാര്യ ഷൈനിപ്രിയയും ക്രിസ്തു മത വിശ്വാസിയാണ് എന്നും ഇരുവരുടെയും വിവാഹം ക്രിസ്തു മത വിശ്വാസ പ്രകാരമാണ് നടന്നത് എന്നുമാണ് ഡി കുമാറിന്റെ വാദം എ രാജയുടെയും ഷൈനിപ്രിയയുടെയും വിവാഹ ഫോട്ടോ പ്രാഥമിക തെളിവായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഡി കുമാറിനെ ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടിലാണ് എ രാജ ദേവികുളത്ത് പരാജയപ്പെടുത്തിയിരുന്നത് മാട്ടുപെട്ടി കുണ്ടള ഈസ്റ്റ് ഡിവിഷനിലെ സി എസ് ഐ സഭാംഗങ്ങളായ ആന്റണിയുടെയും എസ്തറിന്റെയും മകനായാണ് രാജ ജനിച്ചത് രാജ്യം മാതാപിതാക്കളും ഈ പള്ളിയിൽ വെച്ചാണ് മാമോദിസ സ്വീകരിച്ചത് രാജ ക്രിസ്ത്യൻ സ്ത്രീയെ അതേ പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ചു ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് രാജയുടെ അമ്മയെ സംസ്കരിച്ചത് കുടുംബം പതിവായി പള്ളിയിൽ പോകുന്നവരാണ് ഇതെല്ലാം ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന മറ്റു വിവരങ്ങളാണ് സംസ്ഥാനത്ത് ആദ്യമായി കോടതി വിധിയിലൂടെ നിയമസഭാംഗത്തും റദ്ദാക്കപ്പെട്ടതും ദേവികുളം മണ്ഡലത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അന്നത്തെ ദേവികുളം മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി റോസുസിന്റെ അംഗത്വമാണ് റദ്ദാക്കിയത് ഉപതെരഞ്ഞെടുപ്പിൽ റോസ്മാ പുന്നൂസ് വിജയിച്ചു ഇടുക്കിയിലെ തോട്ടം മേഖല ഉൾക്കൊള്ളുന്ന ദേവികുളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടികജാതി പട്ടികവർഗത്തിനായി സംവരണം ചെയ്ത മണ്ഡലമാണ് പട്ടികജാതി പട്ടികവർഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് മാത്രമേ ഇത്തരം മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ അവസരമുള്ളൂ എന്നാൽ ഈ നിയമം അട്ടിമറിച്ച വ്യാജ സർട്ടിഫിക്കറ്റുകൾ പ്രയോഗിച്ചാണ് ദേവികുളം എം ആയ അഡ്വക്കേറ്റ് എ രാജ മത്സരിച്ചതെന്ന് മൂന്നാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഡി കുമാർ ആരോപിച്ചിരുന്നു കമ്പനിയുടെ കുണ്ടള എസ്റ്റേറ്റിൽ താമസിക്കുന്ന രാജയും ബന്ധുക്കളും അവിടുത്തെ സി പള്ളിയിൽ അംഗത്വമുള്ളവരാണ് ന്യൂസ് ഡെസ്ക്